ട്രാവൽ കഫേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പുതിയ സിനിമാ വിശേഷങ്ങൾക്കും യാത്രകളെ പറ്റിയുള്ള വിവരങ്ങൾക്കും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിവിൻ പോളി നായകനായി ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് അജു വർഗീസ് പ്രൊഡ്യൂസ് ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. ശ്രീനിവാസന്റെ കുടുംബത്തിൽ നിന്നും രണ്ടാമത്തെ മകനായി ധ്യാൻ ശ്രീനിവാസനും സംവിധായകനായി എത്തുന്നു. ചേട്ടൻ വന്ന് നമ്മളുടെ ഉള്ളിൽ കോരിയിട്ട തരികൾ, അതായത് നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവന്ന സിനിമകൾ നമ്മൾക്ക് എന്നും ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്, ധ്യാൻ ശ്രീനിവാസനും ഒട്ടും കുറച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ പറയാം. ദിനേശനായി നിവിൻ പോളിയും ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര ശോഭയുമായി എത്തിയപ്പോൾ അവർ തമ്മിലൊരു പ്രണയ രംഗങ്ങളിലൂടെയാണ് സിനിമ പുരോഗമിക്കുന്നത്. ഇനി സിനിമയെപ്പറ്റി ചെറിയൊരു കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ, ദിനേശിന് ശോഭയെ എങ്ങനെ പ്രണയത്തിലേക്ക് കിട്ടുന്നു, അവരെ എങ്ങനെ സ്വന്തമാക്കുന്നു എന്നതാണ് ഒരു സിംഗിൾ ലൈൻ സ്റ്റോറിയായിട്ട് പോകുന്നത്. റെഫറൻസുകൾ എടുക്കുകയാണെങ്കിൽ പഴയ ദിനേശൻ ശോഭ നമ്മൾ വടക്കൻ കേന്ദ്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ദിനേശൻ ശോഭയെപ്പറ്റി ആ ഒരു റെഫറൻസിനെ തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. ശകന സംശയാലും ഒക്കെ ആയ ഒരു നായകനെ നമുക്ക് ഇതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നിവിൻ പോളി കുറച്ച് കാലങ്ങൾക്ക് ശേഷം സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ വിട്ട് വളരെ കോമഡിയും, അതായത് അദ്ദേഹത്തിൻ്റെ പ്രതാപ കാലം നമ്മൾ നോക്കുക, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, അതുപോലെ തന്നെ ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം പോലുള്ള സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു നിവിൻ പോളി ഉണ്ട്. നമുക്ക് ഒരുപാട് ഇഷ്ടമായ അദ്ദേഹത്തിന് പൂന്തു വിളയാടാൻ പറ്റിയ ഒരു കഥാപാത്രമായ ആ ഒരു കഥാപാത്രമാണ് ലവ് ആക്ഷൻ ഡ്രാമയിലൂടെ നിവിൻ പോളി കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റോറി കടന്നു പോകുമ്പോൾ ചെറിയ ചെറിയ ലാഗുകൾ ഉണ്ടെങ്കിലും ആ മേക്കിംഗ് കൊണ്ട് അതിനെയെല്ലാം മറികടക്കുന്ന രീതിയിലാണ് അജു വർഗീസ് നിവിൻ പോളി കോംബോ. കുറച്ച് നാളുകൾ ശേഷമായിരിക്കും ഇത്രയും കോമഡിയോടെ അജു വർഗീസ് നിവിൻ പോളി കോംബോ എത്തുന്നത്. ശരിക്കും ചിരിപ്പിച്ചു എന്ന് തന്നെ പറയാം. തിയേറ്ററിൽ ഒരു ഉടനീളം ചില ഡയലോഗുകൾ നന്നായി ആസ്വദിച്ച് ചിരിച്ചു എന്ന് തന്നെ പറയാനാണ്. ഇനി ജോമോൻ ടി ജോണിൻ്റെ വിഷ്വൽസ് എടുക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ വിഷ്വൽസാണ്. നയൻതാരയുടെ സൗന്ദര്യത്തെപ്പറ്റി വർണ്ണിക്കേണ്ട കാര്യമില്ല. ജോമോൻ ടി ജോണിൻ്റെ ക്യാമറയും കൂടെ ആയപ്പോൾ ആ സൗന്ദര്യത്തെ നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ടെന്ന് പറയാം. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നയൻതാര നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും. ഒരുപക്ഷെ തമിഴിൽ ഡബ് ചെയ്ത് റിലീസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ആളുകളിലേക്ക് നയൻതാര എന്നൊരു ഒറ്റ കാരണത്തിൽ തന്നെ എത്തും. കാര്യം നയൻതാരയ്ക്ക് അത്ര റീച്ച് സിനിമയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിവിൻ പോളി, നയൻതാര, അജു വർഗീസ് ടീമിൻ്റെ ഒരു മൂന്ന് കഥാപാത്രങ്ങളുടെ ഒരു വിളയാട്ടം തന്നെയാണ് ആ സിനിമ എന്ന് പറയാം. കാരണം ഇവരിലൂടെയാണ് സിനിമ ചെഞ്ചിരിക്കുന്നത്. കഥാപശ്ചാത്തലം ചെന്നൈയിലാണെങ്കിലും പലപ്പോഴും ഇൻഡോർ ഷൂട്ടുകളാണ് കൂടുതലായിട്ട് തോന്നിയത്. എന്നാലും വളരെ ഭംഗിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒരുപാട് നമ്മളെ നന്നായിട്ട് ചിരിപ്പിക്കും, അതൊന്നും മറ്റൊരു അഭിപ്രായമില്ല. ഒരുപാട് ചിരിപ്പിക്കും നമ്മളെ, ഒരു മിനിറ്റ് പോലും സങ്കടപ്പെടുത്തത്തില്ല. സിനിമ കണ്ടിറങ്ങുമ്പോൾ അവസാനത്ത് എനിക്ക് തോന്നിയ ചില സംശയങ്ങളുണ്ട്. കുറച്ച് മെസ്സേജുകൾ അറിയാതെയുമായി കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിച്ചുവോ എന്നൊരു സംശയം എനിക്ക് അവസാന ഭാഗത്ത് ഉണ്ടായി. എന്നിരുന്നാലും സിനിമയുടെ എൻഡിങ്ങും വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു എൻഡിങ്ങാണ്. അങ്ങനെ പ്രത്യേകിച്ച് കഥയിൽ പുതുമയൊന്നുമില്ലെങ്കിലും കഥ അവതരിപ്പിച്ചേക്കുന്ന രീതി എന്തുകൊണ്ടും നല്ലതാണ്. ലവ് ആക്ഷൻ ഡ്രാമ നിങ്ങൾക്ക് എന്തുകൊണ്ടെന്നാലും കണ്ട് ഇരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. മറ്റൊരു സിനിമയുടെ റിവ്യൂവുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. നന്ദി.